നടിയെ ആക്രമിച്ച കേസിലെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി ദിലീപിനെ ചോദ്യം ചെയ്തു. ക്രൈംബ്രാഞ്ച് മേധാവി എസ് ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ നീണ്ട മണിക്കൂറുകളോളം ദിലീപിനെ രണ്ട് ദിവസമാണ് ചോദ്യം ചെയ്തത്. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യങ്ങൾ തന്റെ കൈവശം ഇല്ലെന്നായിരുന്നു ദിലീപിന്റെ മൊഴി. ഇതെത്ര പ്രാവശ്യം പറഞ്ഞതാ? വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ദൃശ്യങ്ങൾ എന്താ പൊട്ടിമുളച്ചു വരുമോ? എത്ര നാൾ എത്ര മണിക്കൂർ ചോദ്യം ചെയ്തിട്ടുണ്ട്? അന്നും ഇന്നും ഒറ്റ ഉത്തരമല്ലേ ദിലീപിൻ്റെ നാവിൽ നിന്നും വരുന്നുള്ളൂ, ആ ഉത്തരമേ നൽകാനുള്ളൂ. ദൃശ്യങ്ങൾ കൈവശം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ ആരായാലും പതറിപ്പോകും. പോലീസിൻ്റെ ചോദ്യമുനയ്ക്കുള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ട് പോലും ഒരു തുരുമ്പും കിട്ടിയില്ല. അതുകൊണ്ടാണോ വീണ്ടും ചോദ്യം ചെയ്യുന്നത്? മനസ്സിലാകുന്നില്ല. മാനസികമായി തളർത്തിയാൽ എല്ലാം തുറന്നു പറയുമെന്നാണ് പോലീസിൻ്റെ വിശ്വാസം. അത് ശരിയാണ്, ആ വിശ്വാസം ശരിയാണ്. കുറ്റം ചെയ്തവരിൽ അല്ലാത്ത കുറ്റം ചുമത്തി ശിക്ഷിക്കുന്നവരിടപാടും പോലീസിനുണ്ട്. ഈ കേസിൻ്റെ തുടരന്വേഷണത്തിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ദിലീപ് ഉത്തരം നൽകേണ്ടത്. ആ മൂന്ന് കാര്യങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യം 2018 നവംബർ 15 ആലുവയിലെ സ്വന്തം വീട്ടിൽ വെച്ച് ദിലീപിനൊപ്പം കണ്ടെന്നാണ് സംവിധായകൻ ബാലേന്ദ്രകുമാർ മൊഴി നൽകിയത്. ഈ ദൃശ്യം ദിലീപിൻ്റെ കൈവശം എത്തിയിട്ടുണ്ടോ എന്നതാണ് ആദ്യത്തെ ചോദ്യം. വിചാരണ ഘട്ടത്തിൽ പ്രധാന സാക്ഷികളേറെ 20 പേര് കൂറുമാറിയതിൽ ദിലീപിനുള്ള പങ്കെന്താണ്? സാക്ഷി ജെൻസൻ അടക്കമുള്ളവർ ദിലീപിൻ്റെ അഭിഭാഷകർ കൂറുമാറാൻ ആവശ്യപ്പെട്ട് ഫോൺ വിളിച്ചെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കേസിൽ പങ്കില്ലെന്ന് ആവർത്തിക്കുന്ന ദിലീപ് എന്തിനാണ് സാക്ഷികളെ സ്വാധീനിക്കുന്നത് എന്തിനാണെന്നാണ് മറ്റൊരു ചോദ്യം. ഈ മൂന്ന് ചോദ്യങ്ങൾക്കാണ് ദിലീപിൻ്റെ നിന്നും മറുപടി കിട്ടേണ്ടത്. ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ നടിയെ ആക്രമിച്ച് പകർത്തിയ ദൃശ്യം ബാലേന്ദ്രകുമാറിനെ പോലെയുള്ള ഒരാളുടെ മുന്നിൽ വെച്ച് ദിലീപ് കാണിക്കുമോ? ഈ കേസ് വലിയ വിവാദം സൃഷ്ടിച്ചിരിക്കുന്ന സമയത്ത് മൂന്നാമതൊരാളെ ദൃശ്യം കയ്യിലുണ്ടെങ്കിൽ കാണിക്കുകയോ കാണുകയോ ചെയ്യുമോ? അത്ര ബുദ്ധിയില്ലാത്ത ആളാണോ ദിലീപ്? അതോ പൊട്ടനാണോ? പൊട്ടനായി പല സിനിമകളിലും അഭിനയിച്ചു കാണും. പക്ഷേ ജീവിതത്തിൽ പൊട്ടനുമല്ല, ബുദ്ധിശൂന്യത ഉള്ളയാളോ അല്ല. അതിൽ വെച്ച് തന്നെ അറിയാൻ സാധിക്കും ബാലേന്ദ്രകുമാർ പറഞ്ഞത് പച്ച നുണയാണെന്ന്. അയാളെ എത്രയും വേഗം നുണ പരിശോധനയ്ക്ക് ഹാജരാക്കണം. പോലീസ് അതാണ് ചെയ്യേണ്ടത്. അയാളുടെ ബ്ലാക്ക്മെയിലിൽ ദിലീപ് വീഴാത്തതാണ് അയാൾക്ക് കലിപ്പ്. ഇനി ഒരുപക്ഷേ അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ, അതായത് ദൃശ്യം അയാളെ കാണിച്ചു അല്ലെങ്കിൽ അയാൾ കൂടിരുന്ന് കണ്ടു എന്നൊക്കെ പറയുന്നതിൽ സത്യമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ എത്ര പണം കൊടുത്തും ഇയാളെ ദിലീപ് കൂടെ നിർത്തത്തില്ലേ? അയാളെ പർച്ചേസ് ചെയ്യത്തില്ലേ? പണം കാണുമ്പോൾ കമിഴ്ന്ന് വീഴുന്ന പണത്തിനാവശ്യമുള്ള ഇയാളെ ദിലീപിന് നിഷ്പ്രയാസം കയ്യിലെടുത്തൂടെ? എടുക്കാം. ഇതെന്താ പോലീസ് ചിന്തിക്കാത്തത്? അപ്പോൾ ഇത് പോലീസുമായി ചേർന്നുള്ള തിരക്കഥയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമോ? പിന്നെ സാക്ഷികളെ സ്വാധീനിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ലെന്നാണ് ദിലീപ് അന്നും ഇന്നും പറഞ്ഞത്. മുഖ്യപ്രതി പൾസർ സുനിയെ അറിയില്ലെന്നാണ് ദിലീപ് വിചാരണ കോടതിയെ അറിയിച്ചത്. എന്നാൽ ദിലീപിന് സുനിയുമായി ബന്ധമുണ്ടെന്നും ദിലീപിനൊപ്പം സുനിലിനെ പലവട്ടം കണ്ടെന്നും ബാലേന്ദ്രകുമാർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാലേന്ദ്രകുമാറിന് എന്തും പറയാമല്ലോ. അയാൾ പറയുന്നതൊക്കെ പോലീസെ വിശ്വസിക്കൂ, നാട്ടുകാരും വിശ്വസിക്കത്തില്ല. ഏതായാലും പോലീസ് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. കുറ്റക്കാരനാണെങ്കിൽ ദിലീപിനെ ശിക്ഷിക്കണം, 100% ശിക്ഷിക്കണം. കൊടുക്കാവുന്ന ശിക്ഷയുടെ പരമാവധി ശിക്ഷ കൊടുക്കണം. ഏതായാലും പോലീസ് അന്വേഷണം നടക്കുകയല്ലേ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഒടുവിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പോലീസ് തന്നെ തരും.